മലമ്പുഴ ഉദ്യാനത്തിൽ ഗവർണർ സ്ട്രീറ്റ് ഭാഗത്ത് സ്ഥിരമായി ആനക്കൂട്ടം ഇറങ്ങാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ ഇറങ്ങിയ ആനയുടെ കൂട്ടത്തെയാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൃഷിനാശം ഉണ്ടാക്കാറുണ്ടെങ്കിലും ആളുകൾക്ക് ഈ ആനകളൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്നാണ് പ്രദേശവാസികൾ കൂടിയായ ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. ഇന്നലെ പുലർച്ചെയാണ് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ ഗവർണർ സ്ട്രീറ്റ് ഭാഗത്ത് ഏകദേശം 15-ലധികം ആനകൾ ഇറങ്ങിയത്. കാട്ടാനക്കൂട്ടം ഇങ്ങനെ കൂട്ടമായി വരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പ്രദേശത്ത് മേഖലയിൽ സ്ഥിരമായി തന്നെ ഇത്തരത്തിൽ ആന ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ മുഴുവൻ സമയം ഉണ്ടാകുന്ന കുറച്ച് ഓട്ടോ തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ പ്രദേശത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ഉദ്യാനത്തിൻ്റെ ഭാഗത്ത് ആന ഇറങ്ങാറുണ്ടോ? ഉണ്ട്, ഏത് സമയത്തും ഉണ്ട്. മാക്സിമം ഞങ്ങളൊക്കെ ഒരു ആഴ്ചയിൽ 2-3 തവണയൊക്കെ കാണാറുണ്ട്. അത് നമ്മൾ റോട്ടിലൂടെ വണ്ടികൾ പോകുന്ന സമയത്ത് കാടിൻ്റെ സൈഡായിട്ട് പാറയുടെ മേളിലൊക്കെ കാണാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ റോട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അത് തന്നെ, അതൊരു സ്ഥിരം സംഭവമാണ്. വീഡിയോ കണ്ടിരുന്നു. അത് നമ്മളുടെ മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികളുടെ അടുത്താണെന്നാണ് ഞങ്ങളുടെ അറിവ്. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചൊരു വീഡിയോ. സ്ഥിരം സംഭവമാണ്. അതെ, സ്ഥിരം മലമ്പുഴ സ്ഥിരം സംഭവമാണത്. മറ്റ് പ്രശ്നങ്ങളൊന്നും അതുണ്ടാകില്ല. ഈ ഉദ്യാനത്തിൽ വരുന്ന യാത്രക്കാർക്കൊന്നും കുഴപ്പമൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല സർ. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു അറിവൊന്നും ഇല്ല. രാവിലെ നേരത്തെ പുലർച്ചെ നിന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ മീൻപിടുത്തക്കാർ പോകും. അപ്പോൾ അവരാണത് കൂടുതലും കാണാറ്. ആൾക്കാരൊന്നും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. കാണും, അത് പോകുന്നല്ലാണ്ട് പിന്നെ ഒരു ഉപദ്രവം അത്ര കാണാനില്ല. എത്ര ആനകളുടെ കൂട്ടാണ് സാധാരണ? ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഒരു 9 എണ്ണം, ഒരു 3 എണ്ണം, പിന്നെ ഒരു 6 എണ്ണം, അങ്ങനെ ഒരു ബാച്ചായിട്ടാണ് കാണാറ്. ഇപ്പം ഈ കൂട്ടം എപ്പോഴും ഞങ്ങൾ കാണാറുള്ള ഒരു കൂട്ടമാണ്. ഇത് നമ്മൾ നേരെ ആ മേളിലെ മലയിലേക്ക് കയറ്റിവിട്ടാണ് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ സഹകരണം ഉണ്ട്, പക്ഷെ ഓടിച്ചു വിട്ട് പോകുന്നില്ല. വേനൽക്കാലമൊക്കെ ആകുമ്പോഴേക്കാണ് തോന്നുന്നില്ലേ ഡാമിൻ്റെ പരിസരത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങും? അതെ, വേനൽക്കാലം ആകുന്ന സമയത്ത് ഡാമിൻ്റെ പരിസരത്തേക്ക് വരും. അല്ലാത്ത സമയങ്ങളിൽ കാട്ടിനകത്ത് ഉണ്ടാവും. ഈ മീൻപിടുത്തക്കാരാണ് കൂടുതലും ഇതിനെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പറയുന്ന ഗവർണർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഗാർഡൻ അധികം സഞ്ചാരികളൊന്നും അങ്ങോട്ട് പോകാത്തൊരു സ്ഥലമാണ്. അവിടെ ഉദ്യാനമൊക്കെ തുറക്കുന്നതിന് മുൻപ് പുലർച്ചെയാണ് ഈ ആന കൂട്ടം ഇന്നലെ ഇറങ്ങിയത്. മത്സ്യബന്ധനത്തിന് വന്ന, അതായത് ഡാമിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളുണ്ട്, അവരാണ് ഇന്നലെ ഈ ആനയെ കണ്ടത്. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. AV മുകേഷിനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഇടവേള.